മറിമായം നിന്നോട് ഓഫീസ് പോണ സമയത്ത് തന്നെ തിരിച്ചു വിളിക്കാനേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ ഇന്നെങ്കിലും ഒന്ന് ലീവ് എടുക്കണ്ട സത്യേട്ട കൊച്ചിന് ഡോക്ടർ കാണിക്കണ്ടേ പിന്നെ ഈ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ആര് ചെയ്യും ശ്യാമളെ എനിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല കൊച്ചിനെ നീ കൊണ്ടുപോയിട്ട് കാണിക്കും അന്ന് പൈസ തന്നിട്ട് പോ നിങ്ങള് എന്തിനാണ് ഡോക്ടറെ കാണിക്കാൻ പൈസ നീ ഏത് ഡോക്ടറെ കാണിക്കാനാ പോണേ ഞാൻ ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കും ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്താ കുഴപ്പം അയ്യേ ആ പൊട്ട ഹോസ്പിറ്റലൊന്നും ഞാൻ എന്റെ കൊച്ചിനെ കാണിക്കൂല ശ്യാമളെ ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ഗവൺമെന്റിന്റെ എന്ന് പറഞ്ഞാൽ ഒക്കെ പുച്ഛം ഗവൺമെന്റ് സ്കൂളിൽ കുട്ടീനെ ചേർക്കില്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണില്ല ഗവൺമെന്റ് ബസ് കയറില്ല ഇതൊക്കെ പരമപുച്ഛം എന്നാലോ ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞാൽ കമന്നടിച്ച് വീണോളും അതുകൊണ്ട് എന്റെ മോളെ നീ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ചാ മതി പൈസ തന്നിട്ട് പോകുന്നു ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിക്കാനും പൈസ വേണം എന്നാ 1 രൂപ ഈ ഒപി ടിക്കറ്റിന് 1 രൂപ വേണ്ടോ അല്ല മോൾക്ക് 10 വയസ്സായിട്ടല്ലേ ഉള്ളൂ 18 വയസ്സ് വരെ ആണിനും പെണ്ണിനും ഒപി ടിക്കറ്റ് ഫ്രീ ആണ് അപ്പൊ ആ പൈസ ലാഭം കാണിക്കട്ടാ ആ നീ വാചകം നിർത്തിയില്ലേ കുട്ടിയെ കൊണ്ടുപോയി കാണിക്കടേ അതൊന്നൊരു കുഴപ്പമുള്ള കാര്യമില്ലാന്ന് പക്ഷെ സാറ് നമ്മളോട് പറഞ്ഞ വാക്ക് അത് സാറ് പാലിക്കണം എന്താ ശീതള തഹാൻ എന്തിനാണോ വിഷമിക്കുന്നത് കളക്ടറെ പ്രഖ്യാപനം മറ്റന്നാൾ ഉണ്ടാവും ഈ ജില്ലയിലെ ഏറ്റവും മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള അവാർഡ് ശീതളൻ ടിപ്പിക്ക് തന്നെ ലഭിക്കും അതിനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തു കഴിഞ്ഞു അത് മതി അത് നമുക്ക് അത്രേ വേണ്ടല്ലോ അല്ലാതെ വേറെ ഒന്നും അല്ല പിന്നെ നമ്മുടെ ആ ഗ്രൗണ്ടിനപ്പുറത്തുള്ള കുന്നുണ്ടല്ലോ അത് നാളെ നമ്മുടെ പിള്ളേര് വന്ന് ഇടിച്ചിരുന്നു എന്ത് പ്രശ്നം സാറേ സാറ് ഇടിച്ച് താഴ്ത്തി സാറേ സാറിനൊക്കെ ഇടിച്ച് താഴ്ത്താൻ വേണ്ടിയില്ല ഈ കുന്നൊക്കെ ഇങ്ങനെ ഉണ്ടായി നിക്കണേ പിന്നെ നല്ല വില്ലേജ് ഓഫീസർക്കുള്ള ഒരു അവാർഡൊക്കെ മേടിച്ച് ഞാനിങ്ങനെ ഇരിക്കുമ്പോ അല്ല നാട്ടുകാരുടെയും പത്രക്കാരുടെ ഒക്കെ മുമ്പിൽ ഇതൊക്കെ അതിനൊരു മറയാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ അവാർഡിന് വേണ്ടി ഇത്രയും താല്പര്യം കാണിക്കണേ ആ ഓക്കെ സാറേ അപ്പൊ ഓക്കെ ആ ശരി 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 ജനറേറ്റർ ഒന്ന് ഓഫ് ചെയ്യടോ സാറേ അതിലും കറണ്ട് പോയില്ലല്ലോ ജനറേറ്റർ തട്ടി കൂർക്കമരി ഇത് എന്തുട്ട് ശബ്ദം അതിന്റെ ഇടയിൽ ഇത്രയും ഫയലൊക്കെ നോക്കി കഴിഞ്ഞോ അല്ല സാറേ ഈ ഹെഡിന് ഒരു റെസ്റ്റ് കിട്ടാൻ വേണ്ടിട്ടേ ആ അങ്ങനെയും താൻ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കണ്ടല്ലോ അല്ല ഓഫീസാണ് ഉറങ്ങാനുള്ളൊരു സ്ഥലമൊക്കെ തന്നെയാണ് എന്നാലും ഇങ്ങനെ ആരെങ്കിലും ഒന്ന് കണ്ടല്ലേ ഇടയ്ക്കൊക്കെ ഒന്ന് ഉറങ്ങുക കുറച്ചു നേരമൊക്കെ പണിയെടുക്ക് താൻ പറഞ്ഞ ഫ്ലക്സുകാരെന്തുവരെ വന്നില്ലല്ലോ ആ സാറേ നമ്മൾ 11 മണിയുടെ ചായ കുടിച്ച് തീർന്നതിനുള്ളിൽ ആൾ എത്താന്ന് പറഞ്ഞതാ ആഹാ അപ്പൊ ചായ വന്നില്ലെങ്കിൽ ആള് വരില്ല ഞാനേ ഒന്ന് വിളിച്ചു നോക്കാം സുഗത അയ്യോ 100 ആയിസ വാ സുഗത കാര്യങ്ങള് നാളെ ശരിയാക്കി തരാം മറ്റന്നാള് ശരിയാക്കി തരാം എന്നുള്ള വാചകടിയൊക്കെ നിർത്തിയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ശരിയാക്കണം കാര്യങ്ങളൊക്കെ ചെയ്തോ ശരിയാക്കിയിട്ട് സാർ അതുകൊണ്ടാ വന്നിരിക്കുന്നത് സാർ നോക്ക് സാർ ഈ കൈകൂപ്പിയുള്ള നിപ്പും മുഖത്തെ ഈ ചിരിയൊക്കെ കണ്ടാലുണ്ടല്ലോ സാറ് എന്തുകൊണ്ടും സ്ഥലം MLA ആവാൻ യോഗ്യത ഉള്ള ഒരാളാ നാട്ടുകാരങ്ങനൊക്കെ സ്ഥിരമായിട്ട് പറയുന്ന ഒരു വാക്കാണ് അതൊക്കെ അല്ല സാറേ ഈ സർക്കാർ ഓഫീസുകളിലൊക്കെ ഫ്ലക്സ് നിരോധിച്ചിരിക്കല്ലേ എന്നിട്ട് സാറ് ഇത് ചെയ്യണ ശരിയാണോ ഞാൻ എവിടുന്ന പറഞ്ഞേ മണ്ടര എടാ താൻ ആ ഫ്ലക്സ് ഒന്ന് ശരിക്കും നിർത്തി പിടിച്ചേ അതിന്റെ ആ താഴെ ഏറ്റവും താഴെ എഴുതിയിട്ടുള്ളത് എന്താ ക്ലബ് അതിനിപ്പുറത്ത് അഭിവാദ്യങ്ങൾ യങ് ഫൈറ്റേഴ്സ് ക്ലബ് ക്ലബാണ് അടിച്ചിട്ടുള്ളത് എടോ 1500 രൂപ ചെലവാക്കി നമ്മളൊരു ഫ്ലക്സ് അടിക്കുമ്പോ അതിന്റെ ഇടയിൽ ആശംസ പറയാൻ ആരെങ്കിലും വേണ്ടേ ക്ലബ് ഇല്ല അപ്പൊ ഇല്ലാത്ത ക്ലബൊക്കെ ഉണ്ടാവും MP ഫണ്ടെന്ന് MLA ഫണ്ടെന്നൊക്കെ ഓരോ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഈ മറ്റക്കെട്ടിടങ്ങളൊക്കെ പണിത് കഴിയുമ്പോ ഇവരെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഫ്ലക്സ് അടിക്കുന്നത് ആരാ ഏതെങ്കിലും ക്ലബായിരിക്കും ക്ലബായിരിക്കില്ല അവരെന്നെ എന്തിനിവിടെ SSLC A+ കിട്ടിയിട്ടുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ വരെ ഫ്ലക്സ് അടിക്കുന്നു ഇപ്പൊ അതിന്റെ ഇടയിൽ ഈ ഒരു ഫ്ലക്സ് അപ്പൊ എത്ര വലിയ പ്രശ്നം അതല്ല കൊണ്ടിട്ട് അല്ല വേറെ കാര്യമുണ്ട് ഇപ്പൊ തൂക്കാൻ പറ്റില്ലേ അത് ഞാൻ മറന്നു ഇതിപ്പോ സംഗതി ശരിയായിട്ടില്ലല്ലോ
അവാർഡ് പ്രഖ്യാപിക്കാൻ പോണേള്ളൂ. ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയതിന്റെ പുറത്താണ് ഇപ്പൊ നടിപ്പിച്ചിട്ടുള്ളത്. രണ്ടു ദിവസം കഴിയും. ഇപ്പൊ എന്താ വെച്ചാൽ മരിക്കാൻ കിടക്കുന്ന ആൾക്ക് മുമ്പ് തന്നെ റീത്ത് മേടിച്ചു വെക്കണ മാതിരിയുള്ള ഒരു പരിപാടിയാണ്. പൈസ കിട്ടിയില്ല. നമ്മളവിടെ ഓഫീസില് ഓഫീസില് കിട്ടിയാ പറയാ. ഹലോ, ആ എത്തിയോ? ഹായ്, താഴെ നിൽക്കണ്ട, വില്ലേജ് ഓഫീസറുടെ റൂം ഏതാണെന്ന് ചോദിച്ചിട്ടും കയറി പോരൂ. ആ പോന്നു പോന്നു പോന്നു. ആ ഓക്കെ സാറേ, നമ്മൾ അറേഞ്ച് ചെയ്ത് ചാനലുകാർ വന്നിട്ടുണ്ട് ഇന്റർവ്യൂ ചെയ്യാനായിട്ട്. വരാൻ പറ ഞാൻ അവൻ എപ്പോ വരും. ഞാൻ അറേഞ്ചിങ് ഒന്നും ചെയ്യുന്നില്ലെന്നല്ലേ സാറ് പറയുന്നത്? അറിയാലോ. പിന്നെ നമ്മള് ദിവസം കാണുന്ന ആൾക്കാരെ ഹരിദാസ്. ക്യാമറ മറ്റേ ബംഗാളിലെ പുലി. അതെ 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 അതെ, ബംഗാളിലെ പുലിയാന്ന്. ഞങ്ങളുടെ ചാനലില് രണ്ടു വർഷമായിട്ട് എല്ലാ ജോലികളും ചെയ്യണ. ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള അവാർഡ് പ്രഖ്യാപിച്ചു. പേര് പോലെ തന്നെ ശീതള സ്വഭാവക്കാരനായ കണ്ണാടി വില്ലേജ് ഓഫീസർ ശീതളൻ സാറിനാണ് ഈ അവാർഡ്. ഇനി നമുക്ക് ആ ഫ്ലെക്സ് ഉണ്ടെങ്കിലേ ഫ്ലെക്സ് ഒന്ന് എടുക്കാം. ഫ്ലെക്സ് നമുക്ക് പുറത്തെവിടെങ്കിലും ഒട്ടിച്ചിട്ട് എടുത്താ പോരെ. അപ്പൊ സാറേ, പിന്നെ സാറിന് അവാർഡ് കിട്ടിയതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന രണ്ടാൾക്കാര് വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അവരുടെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്നാ ഇപ്പൊ തന്നെ എടുക്കാം. ഈ വില്ലേജിലത്തെ വേണോ? ആ പിന്നെ ഈ വില്ലേജ് ഓഫീസർ അല്ലേ സാറ്? അപ്പൊ രണ്ടുപേര്. സാറേ, ഞാൻ ഈ വില്ലേജിലുള്ള എല്ലാരടുത്തും ചോദിച്ചു, സാറിനെ അറിയാന്നുള്ള ആരും കിട്ടില്ല. അതെന്താ? സാറേ, ഇപ്പൊ പഞ്ചവാദ്യൊക്കെ. അയ്യോ, പഞ്ചവാദ്യം മട്ടന്നൂരിന്റെ തന്നെ വേണോന്നാ സാറിന്? അപ്പൊ നമുക്ക് അത് സ്പെഷ്യൽ ആയിട്ട് ഷൂട്ട് ചെയ്യണം. അല്ല അല്ല, അത് നമുക്ക് ഇതാണ്, കാസറ്റാണ്. കാസറ്റാണ് ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള പുരസ്കാരത്തിന്റെ നെറുകയിലാണ് താങ്കൾ ഇപ്പോൾ. എന്ത് തോന്നുന്നു? എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു അവാർഡ് തരുന്നത് എനിക്കറിയില്ല. ഊണ് ഉറക്കൊഴിച്ച് എന്റെ ജീവിതം മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിനാണോ എനിക്കറിയില്ല. 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 മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള അവാർഡ് രണ്ടു ദിവസം കഴിയുമ്പോ കിട്ടും. അത് ഇന്റർവ്യൂ ചെയ്യാൻ ചാനലുകാർ വന്നിരിക്കുന്ന ഇയാൾക്ക് കണ്ടു കണ്ടുകൂടാ. അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ല. സർട്ടിഫിക്കറ്റ് ഈ സമയത്ത് തന്നെ വേണോ നിനക്ക്? പിന്നെ അതുകൊണ്ടല്ലേ ഈ സമയത്ത് വന്നേ. ശബ്ദം ഇപ്പൊ കൊണ്ടുപോകും. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയോട്ടാ. രണ്ടു ദിവസം കഴിഞ്ഞില്ലേ സാറേ ഇത് അവാർഡ് കിട്ടുന്നത്? അതിന് മുമ്പ് ഈ സർട്ടിഫിക്കറ്റിംഗ് ആരോല്ലോ. ശരിയാക്കിക്കൊണ്ടിരിക്കത് കൊണ്ടുപോകും. അത് ശരിയാക്കിട്ടെന്നാ പിന്നെ അതെടുക്കും. ഇതിപ്പോ പെട്ടെന്ന് മനസ്സിലാക്കി കൊണ്ടുപോകണം. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തരാന്ന് പറയില്ലേ? ഇനി വേറെ വർത്താനം പറയാൻ നിൽക്കുക. കൊണ്ടുപോകാൻ എഴുതാൻ അറിയാൻ വേണ്ടിട്ട് 50 രൂപ കൊടുത്ത് വെളിയിൽ നിന്ന് എഴുതിപ്പിച്ചാ ഇത് കൊണ്ടുപോയത്. ഇങ്ങനെ വരുന്നവരെല്ലാം ഓടിക്കുന്നതിനുള്ള അവാർഡാണോ? സാറേ, ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയ സർട്ടിഫിക്കറ്റ് ചെയ്യാനുള്ള സ്ഥലമല്ല. പിന്നെന്താ
സർട്ടിഫിക്കറ്റ് ചെയ്യില്ല ഇനി ഇവിടെ. ഇനി ഇവിടെ ഇനി ജീവിതത്തിന് ഞാൻ ചെയ്യില്ല സർട്ടിഫിക്കറ്റ് ഇവിടെ. എന്താ സാറേ സാറേ എനിക്ക് പ്രഷറിലാണെന്ന് തപ്പോ. എനിക്ക് പ്രഷറല്ല സാറിനാണോ പറഞ്ഞ മനസ്സിലായില്ല ചേച്ചാ. നിങ്ങളൊക്കെ ഇവിടെ വന്നോണ്ടല്ലോ ഇപ്പൊ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാതെ. നിങ്ങൾ എന്തൊക്കെ ത്യാഗം സഹിച്ചാണ് സാർ ഇവിടെ ഇരിക്കുന്നത് കണ്ടല്ലോ. ഇതൊരു കഷ്ടം നല്ല ഞാൻ പറഞ്ഞില്ലേ ഒറ്റാളെ ഈ പഞ്ചായത്ത് നിന്ന് നമുക്ക് ഇത് പറയാൻ വേണ്ടി കിട്ടില്ല ഞാൻ പറഞ്ഞില്ല എന്തുട്ടാ ഇതാ ഈ ജാതി ആൾക്കാർ അതിന്റെ ഒരു ആ ഫ്ലോയും പോയി. ഞങ്ങള് നാളെ വന്നോ ഇനി നാളെ അല്ല വേണ്ട നമുക്കിത് എടുക്കാത് എന്നാ ബാക്കി പറഞ്ഞാ മതി. എവിടെ നമ്മള് നിർത്തിയത് നമ്മളെ ഞാൻ എനിക്കറിയില്ല 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 ഇനിയും ജനങ്ങളിലെന്ത് തിരിക്കണം നീ പക്ഷേ ഇനിയും ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. ഈ കസേരയിലിരുന്ന് ജനങ്ങൾക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കസേരയിൽ ഇരുന്ന് മരിക്കണം. മരിച്ചില്ലെങ്കിലും ഇവിടെ ഇരുന്നിട്ട് റിട്ടയർഡ് ആവണമെന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ നേരത്തെ പറഞ്ഞു സാറ് സ്ഥലം എം എൽ എ ആവേണ്ട ആളെന്ന്. പക്ഷെ സാറ് ഇപ്പൊ അതല്ല ഇവിടുത്തെ ഒരു മികച്ച സൂപ്പർ സ്റ്റാർ ആവേണ്ട ആളാണ്. കോളേജിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇപ്പൊ എന്നും വരും അവാർഡ് കിട്ടണമെന്ന്. അപ്പൊ ആ രണ്ടു പേരുടെ കാര്യം ഒന്ന് ഇയാള് പറഞ്ഞോളൂ. ഒരാള് ഇവന്റെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരെ തന്നെ വെച്ചിട്ട് നിങ്ങൾ ശബ്ദം ചുണ്ടനക്കിട്ട് ശബ്ദം മാറ്റി കൊടുത്തോ. എന്നാ ശരി സാർ വിളിച്ചോളാം. അപ്പൊ പറഞ്ഞ മാതിരി ഫ്ലെക്സ് ഒന്ന് എടുക്കണം. ഫ്ലെക്സ് എടുത്ത് നന്നായിട്ടാവും. അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ലാണോ താന് കേട്ടത് ശരിയാണോ? ചെറിയൊരു പ്രശ്നമുണ്ട് സാറേ. വരണോ? അതല്ല പിന്നെ എനിക്കൊരു ഫോൺ വന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചിരുന്നേ. അച്ഛൻ മരിച്ചോ? അതല്ല പിന്നെ സാറിന്റെ എന്റെ അച്ഛൻ മരിച്ചോ? അതല്ലേ സാറേ. എന്തിട്ട് ആരുടെ അച്ഛനെ മരിച്ചേ? നമ്മുടെ ഈ മികച്ച വില്ലേജ് ഓഫീസറെ തിരഞ്ഞെടുക്കുന്നതിന്റെ ഫൈനൽ ലിസ്റ്റ് വന്നു. അപ്പോ അതില് സാറിന്റെ പേരുണ്ട്. ആളെ പേടിപ്പിക്കുക. പക്ഷേ സാറിന്റെ പേരിന്റെ കൂടെ വേറൊരു വില്ലേജ് ഓഫീസറുടെ പേരൂടെ വന്നിട്ടുണ്ട്. എന്തിന്? ഏതോ ഒരു കുന്നത്തടി വില്ലേജ് ഓഫീസിലെ ഒരു സത്യശീലൻ. എന്നടുത്ത് ഇപ്പൊ പറഞ്ഞത് ആള് 24 മണിക്കൂറും ഓഫീസിൽ നിന്നുള്ള ഒരേ ചിന്തയായിട്ട് നടക്കുന്ന ആളാ. ഇന്നേ വരെ ആരെയൊന്നും കൈക്കൂലി പോലും വാങ്ങിയിട്ടില്ല. പിന്നെ ശുപാർശ എന്ന് പറയുന്നത് പുള്ളിക്ക് ഇഷ്ടമേ ഇല്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തൊരു ഭാഗ്യം വരുമ്പോ അതിന്റെ ഇടയിൽ ഏതെങ്കിലും തെണ്ടുകൾ കയറി കൊണ്ടുവരും. സാറേ ഫ്ലെക്സ് വേസ്റ്റ് ആവോ? മറിമായം ഓഫീസർ പോയിരുന്നു സാർ. അതൊക്കെ കാര്യമായിട്ട് കിടക്കുകയാണല്ലോ. വില്ലേജ് ഓഫീസർ ഉണ്ടോ അവിടെ? ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഹലോ, നമസ്കാരം. കുന്നത്തൊടി വില്ലേജ് ഓഫീസിലേക്ക് സ്വാഗതം. അല്ല, വില്ലേജ് ഓഫീസർ ഉണ്ടോ അവിടെ? വില്ലേജ് ഓഫീസർ ഉണ്ട്. ആ പിടിച്ചു. എനിക്ക് ശരിക്കും പോട്ടർ വിളിക്കണി. എല്ലാവരും 5 മണി ആവുന്നതിന് മുമ്പേ സ്ഥലം വിടും. അല്ല, വില്ലേജ് ഓഫീസർ ഇല്ലേ അവിടെ? വില്ലേജ് ഓഫീസർ ഉണ്ട്. നിങ്ങൾ വില്ലേജ് ഓഫീസർ സത്യശീലനെ കുറിച്ച് കേട്ടിട്ടില്ലേ? എവിടെ ആളെവിടെ? ആള് അവിടെ തന്നെ ഉണ്ട്. നിങ്ങളാണ്? അതെ. ഞാൻ രാവിലെ 7 മണിക്ക് ഓഫീസിലെത്തും. വൈകുന്നേരം 7 മണി കഴിഞ്ഞ് ഇവിടം വിട്ടു പോവും. ചില ദിവസങ്ങളിൽ അത് കഴിഞ്ഞും പോയിട്ടുണ്ട്. ആ ശരി ഇരിക്കും. സാറിനെ പോലുള്ള ആൾക്കാരെ ഈ ദുനിയാവിൽ കുറച്ചുകൂടി ഉണ്ടായിരുന്ന ദുനിയാവ് എന്നോ നന്നായി പോയി. ശരി, എന്താ കാര്യം പറയൂ. അതായത് നമ്മളൊരു 15 സെന്റ് ഭൂമി വാങ്ങിക്കണം. അപ്പൊ അതിന്റെ പട്ടയത്തിന്റെ കാര്യത്തിന് വേണ്ടി വന്നതാ. ഓ, പിന്നെന്താ നമുക്ക് ചെയ്തു തരാലോ കേട്ടോ. ഭയങ്കര ക്ഷീണം തോന്നുന്നു. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ആ ബസ്സിൽ വന്നോണ്ടാണ് ഞാൻ നേരത്തെ പുറപ്പെട്ടിരിക്കണേ. അതെ അല്ലേ? ബസ് ലേറ്റ് ആയിട്ട്. ഓ ശരി ശരി. എന്തത്? ഇത്
ഇത് നല്ല ഒന്നാന്തര കട്ടൻ ചായ. ഞാൻ ഇവിടുന്ന് 7 മണിക്ക് പോവും. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ തിളപ്പിച്ച് കൊണ്ടുവരുന്നതാ. അല്ല സാറേ, ഇത് ശരിക്കും സർക്കാർ ഓഫീസ് തന്നെയാണോ? ഞമ്മക്ക് കണ്ടു വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോ എന്റെ ജ്വല്ലറിയിലൊക്കെ ചെന്ന മാറി പുഞ്ചിരിക്കണം. കട്ടൻ ചായ എല്ലാം കൂടി കിട്ടിയപ്പോളേ. സർക്കാർ ഓഫീസൊക്കെ പലപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ വില്ലേജ് ഓഫീസർ സത്യശീലൻ അങ്ങനെയല്ല. അയാളുടെ പഠിപ്പൊന്നും വേറെയാണ്. അയാളുടെ കാഴ്ചപ്പാടുകൾക്കും വ്യത്യാസമുണ്ട്. അയാളുടെ ലെവൽ വേറൊരു രീതിയിലാണ്. അപ്പൊ ആരായി അയാള്? അയാള് ഞാൻ തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങളെ കൊണ്ട് എന്തിനാ നിങ്ങള് അയാൾ അയാൾ എന്ന് പറയണേ? അത് എന്താ പേര്? മൊയ്തു. മൊയ്തു. ആ മൊയ്തു, ഒരാൾ ഞാൻ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്നതിനേക്കാൾ നല്ലത് അയാൾ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്നതാണ്. അവ സാറേ, അയാളുടെ ആ പട്ടയൊന്ന് വേഗം ശരിയായി കൊടുത്താളി. ആരുടെ? മൊയ്തുവിന്റെ. അയാള് എന്റെ സാറേ, നിങ്ങളെ പോലുള്ള ഒരാള് എല്ലാ സർക്കാർ ഓഫീസിലും ഉണ്ടെങ്കിലേ ഈ കേരളം എന്ന് രക്ഷപ്പെട്ടു പോയി. നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ വിചാരം 10 മണിക്ക് വന്ന് 5 മണിക്ക് നിർത്തിപ്പോകുന്ന എന്തോ ഒരു സാധാരണ ജോലിയാണ് ഈ ഉദ്യോഗം എന്നാണ്. പക്ഷേ കെ എസ് ആർ പറയുന്നത് അങ്ങനെയല്ല. അതാരാത്? കെ എസ് ആർ എന്ന് കേട്ടിട്ടില്ലേ? കെ എസ് ആർ ടി സി എന്ന് കേട്ടിരിക്കണ്. കെ എസ് ആർ ടി സിയുടെ കാര്യം പറയാതിരിക്കുകയാണ് നല്ലത്. ഇത് കെ എസ് ആർ, കേരള സർവീസ് റൂൾസ്. അത് പ്രകാരം ഒരു ഉദ്യോഗസ്ഥൻ 24 മണിക്കൂറും ജോലിയിലാണ്. എന്ന് വെച്ചാൽ ഒരു സ്ഥാപനത്തിന്റെ 8 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിരമായി താമസിച്ച് ഏത് അത്യാവശ്യഘട്ടം വന്നു കഴിഞ്ഞാലും ഈ ഓഫീസുമായി ബന്ധപ്പെടാൻ അയാൾ ബാധ്യസ്ഥനാണ്. അങ്ങനെ ജോലി ചെയ്യുന്ന, കെ എസ് ആർ മനസ്സിലാക്കി ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നമ്മുടെ നാട്ടിലുണ്ടോ? ഓ എന്റെ സാറേ, നിങ്ങളോടൊപ്പമുണ്ടല്ലോ വല്ലാത്തൊരു ബഹുമാനോ ഒരു ഒരു ആരാധനയൊക്കെ തോന്നിപ്പോ. ഞാനേ ഞങ്ങളെ കൂടെ ഒരു ഫോട്ടോ എടുക്കട്ടെ? അയ്യോ, ഫോട്ടോ ഒന്നും വേണ്ട. അല്ലല്ല, എന്റെ ഒരു ആഗ്രഹം. അല്ലല്ല, ആഗ്രഹം പറയരുത്. കാരണം എന്താ അറിയോ, ഒരു ഒരു പൂതി നിങ്ങളെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി സെൽഫി എടുക്കാൻ വേണ്ട. ഇത് ഞാനപ്പത്തന്നെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഇട്ടാലും. അതായത് നമ്മളൊരു ക്യാപ്ഷനും കൊടുക്കട്ടോ. അതായത് ജീവിതം മുഴുവൻ ജനസേവനത്തിനായി ഉഴിഞ്ഞു വെച്ച കുന്നത്തോടി വില്ലേജ് ഓഫീസർ സത്യശീലനൊപ്പം. നിങ്ങൾ സംഭവമാണ് സാറേ. നിങ്ങൾ പോയിട്ടോ? അത് പോയില്ലേ? പോയി പോയി. ഇതെടുക്കൂ. ചായ കുടിച്ചില്ല? ചായ കുടിക്കുന്നു. ഇത് രജിസ്റ്റർ ബുക്കാണ്. ഇതിൽ നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പരും കൂടെ എഴുതി വെക്കണം. അതൊക്കെ അത് വേണം. നിങ്ങളൊരു അപേക്ഷ തരുമ്പോഴോ അല്ലെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ ഫോണ്, കൊട, ബാഗ് ഇതൊക്കെ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടല്ലോ. ആ സമയത്ത് നമ്മള് നിങ്ങളെ വിളിച്ച് അറിയിക്കും. ഇനി കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണെങ്കിലും വീട്ടിൽ കൊണ്ടുവന്ന് ഈ സാധനം തരും. അപ്പൊ ഈ ഓട്ടോറിക്ഷന്റെ കൈ ആരും കൊടുക്കൂ? ഓ, അതൊക്കെ ഞാൻ കൊടുത്തോളാം. അതൊന്നും കുഴപ്പമില്ല. ഞാൻ 10-40,000 രൂപ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥനാണ്. നിങ്ങൾ ശരിക്കും ഒരു പ്രസ്ഥാനമാണ്. നിങ്ങൾ മാതൃകയാണ് ശരിക്കും. മൊയ്തുവിനറിയോ, കഴിഞ്ഞ 10 വർഷമായിട്ട് ഒറ്റ കാഷ്വൽ ലീവ് പോലും എടുക്കാത്ത ആളാണ് ഞാൻ. എന്നാൽ ഇന്ന് ജോലിയിൽ പ്രവേശിക്കുന്ന ആളുകള് ആ മാസം തന്നെ മൊത്തം കാഷ് ലീവ് എടുത്തു കളയും. അങ്ങനത്തെ ഉദ്യോഗസ്ഥന്മാരാണ് നമുക്കുള്ളത്. ഒരു സെക്കൻഡ്. ഹലോ, വില്ലേജ് ഓഫീസർ സത്യശീലനാണ്. ആരാ? ഫാത്തിമ. ആ, എന്താ ഫാത്തിമ? നികുതി അടയ്ക്കാനോ? അയ്യോ, സമയം കഴിഞ്ഞല്ലോ. ആ, ഒരു കാര്യം ചെയ്യോ, നിങ്ങൾ ആ സർവേ നമ്പറൊക്കെ ഒന്ന് പറഞ്ഞു തരൂ. ആ ശരി ശരി, ഞാൻ നാളെ ഇത് അടച്ചിട്ട് റെസീപ്റ്റ് അവിടെ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം കേട്ടോ. ആ ജി, അല്ല വേണ്ട വേണ്ട, ഇതിനു വേണ്ടി നടക്കുന്നു വേണ്ട. നിങ്ങൾ വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാണ് സാറേ. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യനെ കണ്ടില്ല. അപ്പൊ മൊയ്തു, അപേക്ഷ തന്നോളൂ. ആ, ഇത് ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിലേക്കാണല്ലോ അയക്കേണ്ടത്. ആണോ? ആ, ഇതിലൊരു 10 രൂപയുടെ കോർട്ട് ഫീസ് ആകുമ്പോൾ കൂടെ ഒട്ടിക്കണം. അല്ലോ, അത് നമ്മൾ കരുതിയില്ല സാറേ. എന്റെ കയ്യിലുണ്ട്. ഞാൻ കോർട്ട് ഫീസ് സ്റ്റാമ്പും റവന്യൂ സ്റ്റാമ്പും ഒക്കെ കുറച്ച് കൂടുതൽ കയ്യിൽ വെക്കും. ഇതുപോലെ ആളുകൾ വരുമ്പോ അവര് ബുദ്ധിമുട്ടാൻ പാടില്ലല്ലോ. ഇതാണ് സാധനം. ഞാനേ ചില്ലറ ഒന്നും ഇല്ല, അത് 500 കയ്യിലുള്ളൂ. അയ്യോ, അതൊന്നും വേണ്ട, കയ്യിൽ വെച്ചോ. അല്ല സാറേ, എനിക്ക് എന്തായാലും 10 രൂപ ആയതല്ലേ. ഏ വേണ്ട 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 വേണ്ട, 10 രൂപയല്ലേ, അതൊന്നും കുഴപ്പമില്ല. അല്ല അതല്ല സാറേ, അത് എടുക്കണം നിങ്ങള്. അല്ല അതെന്തറിയോ, ഞാൻ ഈ പൈസന്റെ കാര്യത്തിലൊക്കെ ഞാനൊരു ആദർശ ശാലിയാണ്. അത് ഓസിന് ഞാനൊന്നും മേടിക്കലും ഇല്ല, കൊടുക്കലും ഇല്ല.
വെച്ചോളി വെച്ചോളി. അപ്പൊ 490 ഞാൻ അങ്ങോട്ട്. ഓടി വരി, എന്റെ കയ്യിൽ നിന്ന് സാറ് കൈക്കൂലി മേടിച്ച് ഓടി വരി. സാറുമാരെ ഇയാൾക്കടുത്ത് 500 മേടിച്ച് ബിസിനസ് വരും, പന്ന പൊക്കു ബിസിനസ് വരും. സാറുമാരെ വരി, സാറുമാരെ സാറുമാര് വരി. കൈക്കൂലി കേസ് താങ്കൾ അറസ്റ്റ് ചെയ്യണമെന്ന്. എന്റെ പൊന്നി സാറ്, 5 പൈസ ഇന്ന് വരെ കൈക്കൂലി വാങ്ങിക്കാത്ത ആളാണ് ഞാൻ. എന്താണ് അവാർഡ് കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ കള്ളപ്പരാതി എന്ന് ഞങ്ങളെ കളിയാക്കണം അല്ലേ? അപ്പൊ തന്നെ അകത്താക്കണം, സീതൻ സാറിനാക്കണം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം സത്യേട്ടാ, നിങ്ങൾക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒരു നാട്ടുകാരുണ്ടാവൂല, ഞാനേ ഉണ്ടാവുള്ളൂ. ഇനിയെങ്കിലും അത് മനസ്സിലാക്കിക്കോ. ഇന്നലെയും കൂടി ആ കല്യാണത്തിന് വന്നപ്പോ എല്ലാരും ചോദിച്ചു, അളിയൻ എവിടെ അളിയൻ എവിടെയെന്ന്. നിങ്ങളുടെ മുമ്പിൽ ചിരിച്ചു കാണിച്ചു നിൽക്കുന്നവർക്കല്ലേ നിങ്ങളോട് പരമ പുച്ഛാണ്. നിങ്ങൾ വേറെ വല്ലതൊക്കെ വിചാരിക്കും. ഒരു സത്യശീലൻ സാറ് മട്ടും തോന്നുന്നു, നിങ്ങൾ ചെന്നില്ലെങ്കിൽ ആ ഓഫീസ് എടുത്ത് ആരെങ്കിലും വിഴുങ്ങൂന്ന്. എന്നിട്ട് ഇപ്പൊ വിജിലൻസിന്റെ നാപ്പത്തിലെയും പൗഡറും വിഴുങ്ങിക്കൊണ്ട് വന്ന് ഛർദ്ദിക്കണു. നിങ്ങൾക്ക് ഇതിലെന്താ വരാതിരുന്നതാ? എന്റെ ദൈവമേ, എന്റെ സത്യേട്ട വാ, നമുക്ക് ഡോക്ടർ അടുത്ത് പോവാ. എനിക്ക് ഓഫീസിൽ പോണം ഇന്നാ. മര്യാദക്ക് എന്റെ കൂടെ ഡോക്ടർ അടുത്ത് വന്നോ. എന്നെ പാരസെറ്റ് എടുത്തേക്ക്, പാരസെറ്റ് എടുത്തേക്ക്. ഇതിന്റെ കൂടെ ഇനി കള്ളു കുടിക്കണം. വില്ലേജ് ഓഫീസർ അറസ്റ്റിൽ. കണ്ണാടി വില്ലേജ് ഓഫീസർ ശീതളനാണ് ഇന്ന് ഉച്ചയ്ക്ക് അറസ്റ്റിലായത്. മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള അവാർഡ് കിട്ടാനുള്ള സാധ്യത കുന്നത്തടി വില്ലേജ് ഓഫീസർ സത്യശീലനാണെന്നിരിക്കെ അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ചതിനാണ് ശീതളൻ അറസ്റ്റിലായത്. സത്യശീലൻ അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി തന്റെ സുഹൃത്തായ മൊയ്തുവിനെ ഉപയോഗിച്ച് നാഫ്തലിൻ പൗഡർ വിതറിയ നോട്ട് അദ്ദേഹത്തിന് നൽകി. തുടർന്ന് വിജിലൻസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലിൽ സത്യശീലൻ നിരപരാധിയാണെന്നും ശീതളനാണ് യഥാർത്ഥ കുറ്റവാളിയെന്നും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. ഇപ്പോൾ കിട്ടിയ വാർത്ത, മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള അവാർഡ് പ്രഖ്യാപിച്ചു. 24 മണിക്കൂറും ജനസേവനത്തിനായി മാറ്റിവെച്ച് മറ്റെല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും മാതൃകയായ കുന്നത്തടി വില്ലേജ് ഓഫീസർ സത്യശീലനാണ് അവാർഡ്. എവിടെ സത്യേട്ടൻ ഇപ്പോഴും ഓഫീസിൽ തന്നെയാ. ന്യായം മായം.